നടത്തിയത് കർത്താവിൻ്റെ ആ കരുണയെ, നമ്മുടെ കഴിവോ മിടുക്കോ ഒന്നുമല്ല, ദൈവത്തിൻ്റെ സാന്നിധ്യം നമ്മുടെ കൂടെ ഇരുന്ന് നമുക്ക് മുന്നമേ പോയി വഴികളെ നിരപ്പാക്കിയതുപോലെ ആയിരുന്നില്ലേ ഒരു പക്ഷേ നിങ്ങളുടെ ജീവിതത്തിൽ. അതിനുശേഷം ജോലി മണ്ഡലത്തിലാണെങ്കിൽ അതിനേക്കാൾ ഒത്തിരി പ്രയാസങ്ങൾ, ഒറ്റപ്പെടലുകൾ, മറ്റുള്ളവരുടെ ഒറ്റക്കൊടുക്കലുകൾ ഒക്കെ അനുഭവിച്ചേക്കാം. എന്നാൽ അതിലൊന്നും താളടിയായി പോകാതെ, നിർവീര്യമായി പോകാതെ നമ്മളെ നിലനിർത്തിയത് അക്കർത്താവിൻ്റെ കൃപയാണ്. അങ്ങനെയെങ്കിൽ അക്കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുന്നുവെങ്കിൽ, ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിക്കുന്നത് ആർ? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ ആപത്തോ വാളോ? ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ഒരു ഫാക്ടേഴ്സും നമ്മളെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് വേർപിരിക്കാൻ നിൽക്കുവാൻ നാം ഇടവരുത്താതെ കർത്താവിനോട് ചേർന്ന് ജീവിക്കുക. നമുക്കിതിനേക്കാൾ ലഭിക്കാൻ പറ്റുന്ന ഒരു ഉത്തമ പങ്കാളി, ഉത്തമ സുഹൃത്ത് വേറെ ആരുമില്ലാതെ മക്കളെ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ മനുഷ്യർക്കൊക്കെ അടുത്ത് വരാനും കാര്യങ്ങൾ പങ്കുവെക്കുവാനും ഒക്കെയും ഒരു ലിമിറ്റേഷൻസ്, പരിധികളുണ്ട്. എന്നാൽ പരിധികളില്ലാതെ നമ്മൾ സ്നേഹിക്കുന്ന കർത്താവിൻ്റെ വാത്സല്യം നിങ്ങളുടെ കൂടെ എപ്പോഴും ഉണ്ട്. ഹൃദയം കർത്താവിനായി തുറന്നു കൊടുക്കുക. ആത്മബന്ധം പുലർത്തിക്കൊണ്ട് ഓരോ നിമിഷവും കരം പിടിച്ച് നടക്കുക. ദൈവം നിങ്ങളെ ഓരോരുത്തരെയും ധാരാളം അനുഗ്രഹിക്കുമാറാണ്.